ഓനെ ഓൻ്റെ മോൻ്റെ അടുത്ത് എത്തിക്കണം എന്നുള്ളതിൻ്റെ ഒരു ആഗ്രഹം വാശിയനു ആ വാക്ക് ഞാൻ പാലിച്ച് ഓൻ്റെ അച്ഛൻക്ക് കൊടുത്ത വാക്കുണ്ട് ഓൻ ഇങ്ങോട്ടിട്ട് വരുള്ളൂ അത് നമ്മൾ പാലിച്ച് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പിന്നിൽ ഒരുപാട് പ്രയാസപ്പെട്ടിട്ട് ഞാൻ പല ആളുകളും പലതും പറഞ്ഞു വണ്ടി കിട്ടാനാണ് അർജുന കിട്ടാനല്ല ആ വണ്ടി ഞാൻ ഇപ്പം പറയണേ ആ വണ്ടി ജസ്റ്റ് പൊന്തിക്കുക അതിൽ നിന്ന് ഓനെടുക്കുക ആ വണ്ടി അവിടെ തന്നെ ഇട്ടേക്ക് നമുക്ക് ആ വണ്ടി വേണ്ട ആ മരം വേണ്ട ഒന്നും വേണ്ട. ഷിരൂരിൽ മണ്ണിടിച്ചിൽ കാണാതായ അർജുനന്റെ ലോറി കണ്ടെത്തിയതിന് പിന്നാലെ വിങ്ങിപ്പൊട്ടി ലോറി ഉടമ മനാഫ്. തിരച്ചിലിന്റെ ഓരോ ഘട്ടത്തിലും നിരവധി പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നു. അർജുനെയും കൊണ്ടേ മടങ്ങുമെന്ന് അവന്റെ അമ്മയ്ക്ക് കൊടുത്ത വാക്കാണ് അത് പാലിച്ചുവെന്നും മനാഫ് പറഞ്ഞു. ജൂലൈ 1-നുണ്ടായ മണ്ണിടിച്ചിലിൽ അർജുനൻ ഓടിച്ചിരുന്ന ലോറി ഉൾപ്പെടെ കാണാതാവുകയായിരുന്നു. തുടർന്ന് മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപേ ഉൾപ്പെടെയുള്ളവർ തിരച്ചിലിന് ഇറങ്ങിയിരുന്നുവെങ്കിലും ഒന്നും കണ്ടെത്താനായിരുന്നില്ല. അർജുനും ലോറിക്കും വേണ്ടി ദിവസമായി കുടുംബത്തോടൊപ്പം ഓരോ മലയാളിയും കാത്തിരിക്കുകയായിരുന്നു. അർജുൻ ജീവനോടെ തിരിച്ചെത്തുമെന്നാണ് എല്ലാവരും കരുതിയതെങ്കിലും ലോറിക്കുള്ളിൽ നിന്നും അർജുനന്റെ ചേതനയേറ്റ ശരീരഭാഗങ്ങളാണ് കിട്ടിയത്. വണ്ടി എനിക്ക് വേണ്ട, അർജുന്റെ മൃതദേഹം എടുത്താൽ മതിയെന്നും മനാഫ്, വണ്ടി കിട്ടാൻ മാത്രമാണ് തൻ്റെ ശ്രമമെന്ന് വരെ പ്രചരിപ്പിച്ചെന്നും മനാഫ് പറയുന്നു. അർജുനെ അവൻ്റെ മകൻ്റെ അടുത്ത് എത്തിക്കണമെന്നത് എൻ്റെ ആഗ്രഹവും വാശിയുമായിരുന്നു. അവൻ്റെ അച്ഛന് ഞാൻ കൊടുത്ത വാക്കാണ് അവനെയും കൊണ്ടേ വരൂ എന്നത്, അത് ഞാൻ പാലിച്ചു. അതിൻ്റെ ഉള്ളിൽ അവനുണ്ട്, ആദ്യമേ ഞാൻ പറഞ്ഞതാണ്. അർജുന് എൻ്റെ മേൽ ഒരു വിശ്വാസമുണ്ട്, എന്ത് പറ്റിയാലും അവനെ ഞാൻ അവൻ്റെ വീട്ടിലെത്തിക്കുമെന്ന്. ആ വാക്ക് ഞാൻ പാലിച്ചു, അവനെ ഞാൻ അവൻ്റെ വീട്ടിലെത്തിക്കും. ഇതിൻ്റെ പിന്നിൽ ഞാൻ ഒരുപാട് പ്രയാസപ്പെട്ടിട്ടുണ്ട്. പലരും പലതും പറഞ്ഞു വണ്ടി കിട്ടാനാണെന്ന് വരെ, അർജുനെ കിട്ടാനല്ല എന്നൊക്കെ. ഇപ്പോൾ ഞാൻ പറയാം, ആ വണ്ടി പൊന്തിച്ച് അവനെ അവിടെ നിന്ന് എടുത്തിട്ട് ആ വണ്ടി അവിടെ തന്നെ ഇട്ടേക്ക്.